സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് ജയന്ത്യാൻ ഇന്ന് സങ്കീർത്തന നൂറ്റി പതിമൂന്ന് ഒരേ സമയം മഹാപ്രതാപവാനും അതേസമയം ഏറ്റവും എളിയവനുമായ ദൈവത്തെയാണ് സ്തുതിച്ചു പാടുന്നത് ദ ഹൈ ആൻഡ് ഹംബിൾ ഗോഡ് ഇത് നമ്മുടെ തന്നെ എളിമയെ ഉണർത്തുകയാണ് എങ്ങനെ സ്വജീവിതം അപരനായി നീക്കിവയ്ക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇനി യോഹനാൻ പതിനഞ്ച് ഒമ്പത് മുതൽ പതിനേഴ് വരെ നാഥൻ പഠിപ്പിക്കുന്ന പുതിയ പ്രമാണം പോലെയുമാണത് അവരിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല നിങ്ങളോട് ഞാൻ കൽപ്പിക്കുകയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിനെന്ന് ഈ സങ്കീർത്തനം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയെ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പൂർണ്ണ ദൈവവും പരിപൂർണ മനുഷ്യനുമായ ക്രിസ്തുവിനെ നാം ആ കാഴ്ചയുടെ സൗഭാഗ്യം കണ്ടതുമാണ് സ്വർഗാരോഹണത്തിൽ ഇന്ന് മത്തിയാ സപ്പോസിറിന്റെ തിരുന്നാളാണ് ഒറ്റുകാരനായി ഇറങ്ങിപ്പോയ ചിതറിപ്പോയ യുവദാസിന് പകരക്കാരനായി സ്നേഹത്തിന്റെ ആവിടവ് നികത്താനായി മുദ്ര ചാർത്തപ്പെട്ട അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ സ്നേഹ തികവുകളുടെ ഒരു മുദ്ര സങ്കീർത്തനം അറുപത്തൊമ്പത് ഉദ്ധരിച്ചുകൊണ്ടാണ് പത്രൃശ്രീഹ ഈ അപ്പോസ്തലെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയ്ക്ക് ആമുഖം കുറിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം ഒന്ന് പതിനഞ്ച് മുതൽ ക്രൂശിതന്റെ കഠിനമായ വേദന തിങ്ങുന്നൊരു സങ്കീർത്തനമാണിത് കുരിശിൽ തിരതല്ലി ഒഴുകിയ സ്നേഹം കഠിന ഹൃദയങ്ങളുടെ പാറക്കെട്ടുകളിൽ തല്ലി ചിതറിപ്പോയിട്ടുണ്ട് പലപ്പോഴും അതുമല്ലെങ്കിൽ തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അത് കഠിന ദുഃഖമായി മാറുന്നുണ്ട് ഒരിടത്തും എത്തിച്ചേരാനാകാത്ത സ്നേഹമാണ് ദുഃഖം ഗ്രീഫ് ഈസ് ലവ് വിച്ച് ഹാസ് നോ പ്ലേസ് ടു ഗോ എന്ന സി എസ് ലൂയിസിൻ്റെ വാക്കുകൾ നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതല്ലേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ സ്നേഹം യൂദാസ് കറിയോത്ത സ്വീകരിക്കാതെ വരുമ്പോൾ അത് ക്രിസ്തുവിനേൽപ്പിക്കുന്ന മുറിവുകളുടെ ആഴം തന്നെയാണ് സങ്കീർത്തനം അറുപത്തൊമ്പത് പറഞ്ഞു വയ്ക്കുന്നത് ഈ യൂദാസ് കറിയോത്ത നമ്മൾ തന്നെയുമാണ് പലപ്പോഴും സ്നേഹനിരാശത്തിന്റെ കഠിനമായ വേദനകൾ ആ വേദന അവനെ മുക്കിക്കളയുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളെ കണ്ട് അത് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച ഒരാളായിരിക്കണം അപ്പോസ്തുരൻ എന്ന നിഷ്കർഷ പ്രസക്തമാകുന്നത് യേശുവിന്റെ അവരോഹണവും ആരോഹണവും കണ്ടനുഭവിച്ച് ഹൃദയപൂർവ്വം ചേർത്ത് നിർത്തിയവരാണ് അപ്പോസ്തുരന്മാർ മത്തായി പത്തൊമ്പത് ഇരുപത്തെട്ട് പത്രോസ്ലിഹ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് യൂതാസ് കറിയോത്വയെക്കുറിച്ച് അവന്റെ ഭവനം ചിതറിപ്പോകും അത് നശിച്ച് തരിശായിപ്പോകുമെന്ന് കുലം മുടിച്ച് കളയുമെന്നൊരു ശാപവാക്കല്ല ഇത് ദൈവത്തിൽ വാസമുറപ്പിക്കാത്തവൻ ചിതറിപ്പോകും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസങ്ങളിൽ നാം കാണുന്നത് പോലെ നാം പരിശുദ്ധ തൃത്വത്തിലും തൃത്വം നമ്മിലുമാണ് വസിക്കുന്നത് നാം വീടണയേണ്ടത് ദൈവത്തിലാണ് യൂദാസ് കറിയൂത്തേക്ക് സംഭവിച്ച പരാജയവും അതാണ് അവന്റെ വീഴ്ചകൾ അവനെ ദൈവത്തിൽ നിന്ന് അകലേക്ക് തള്ളിക്കളയുകയാണ് ചെയ്തത് ഒരിക്കലും ഒരു തിരിച്ചു സാധ്യത അവൻ ആരാഞ്ഞുമില്ല നാഥൻ കുരിശിലേറുന്നത് വരെയെങ്കിലും അവൻ കാത്തിരുന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു രക്ഷയുടെ സ്നേഹപൂർവകമായ ആ ഉറപ്പ് എന്തെന്ന് അവൻ കണ്ടറിഞ്ഞേനെ